फ्रेंड्स एल्लावर्क्कुम अरुमिलेक्क स्वागतम इन नाम ईद स्पेशल ऐटम चिकन रोस्ट ईद स्पेशल चिकन रोस्ट वेंडे इंग्रीडियंट्स और आर एल सवोला पच्चमुलक रूम मूम वेलुत्तुल्ली ओरु कुडम इंजी रंड इंजी नीलत्तिल करिवेप्पिल മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ, ഗരം മസാല ഒന്നര ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, കടുക്, ഗ്രാമ്പു ഒരു മൂന്നെണ്ണം, കറുവപ്പട്ട ചെറിയ രണ്ട് കഷ്ണം, പിന്നെ ഒരു രണ്ട് കിലോയോളം ചിക്കൻ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുക. അതിലേക്കൊരു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സിനമൺ സ്റ്റിക്കും ക്ലോവും അതിനകത്ത് ഇടുക. കറിവേപ്പില ഇടുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ആഡ് ചെയ്യുക. ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇടുക. വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നത് ഇടുക. ഇഞ്ചി ചതച്ചത് അതും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഇളക്കുക. അതിനുശേഷം മസാല ആഡ് ചെയ്യുകയാണ്. ഒരു രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അത്രയും തന്നെ മുളക് പൊടി, ഇത്ര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയുടെ കുത്തരൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുമ്പോൾ അതിലേക്ക് ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്യുക. വീണ്ടും ഇളക്കി കൊടുക്കുക. മസാലയുടെയൊക്കെ കുത്തിര നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ ഉപ്പും ഇടുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുക. ചിക്കനകത്ത് വെള്ളമുണ്ട്, ആ വെള്ളം കൊണ്ട് തന്നെ അത് വേകും. ഇത് നമ്മൾ കുറച്ച് ഒനിയൻ വഴറ്റി വെച്ചിരുന്നിടത്ത് മാറ്റി വെച്ചാണ്. അതും ഗ്രൈൻഡ് ചെയ്ത് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നു. അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തടുക്ക ഉണ്ടാക്കുകയാണ്. കടുക് പൊട്ടിക്കുക. ആദ്യം പാൻ വെക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇടുക, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് അത്യാവശ്യം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ്സ് ആഡ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.